ആത്മാഭിമാനമില്ലാത്തതിൻ്റെ, നട്ടലില്ലാത്തതിൻ്റെ, ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ചു പറയാം, നട്ടലില്ലാത്തതിൻ്റെ പരിണിത ഫലമാണ് പോപ്പുലർ ഫ്രണ്ട്. IS ഭീകരരെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടില്ല, താലിബാൻ്റെ സബ്സിഡിയറിയായി പ്രവർത്തിച്ചിട്ടില്ല, ഒരു വിദേശ ശക്തിയുടെയും ഫണ്ടിങ് ഏജൻസിയായി ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഞങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടില്ല, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തിയിട്ടില്ല, ഇന്ത്യയിലെ ഓരോ ഹിന്ദുവിനെയും കൊന്നാലേ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുകയുള്ളൂ, നിങ്ങൾ അവിടെ വന്നാൽ നിങ്ങൾക്ക് 872 ഹൂറികളും മദ്യപ്പുഴയും കാത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല, നാദാപുരം കലാപം നടത്തിത്തരാം. തലശ്ശേരി കലാപത്തിൻ്റെ പിന്നിൽ ആരോപണ വിധേയരായിട്ടുള്ളതാര? എത്ര പള്ളികളാണ് തകർത്തുള്ളത്? പിണറായി പള്ളി തകർത്തതാര? ഇപ്പോൾ സാമുദായ കലാപം നടത്തിയുടെ പൂന്തറ കലാപത്തിൻ്റെ പിന്നിൽ ആരുടെ കൈകളുണ്ടായിരുന്നു? മാറാട് കലാപത്തിൻ്റെ പിന്നിൽ ആരുടെ കൈകളുണ്ടായിരുന്നു? ഇപ്പോൾ സാമുദായിക അന്തരീക്ഷം തകർക്കുന്നതിൻ്റെ പേരിലും കൂടിയാണ് നിരോധനമെങ്കിൽ ആ ഏറ്റവും ഉത്തമമായ സംഘടന CPIM. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. BJP യുടെ സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതിയാണ് നമുക്കൊപ്പമുള്ളത്. സ്വാഗതം ശ്രീ സന്ദീപ്. നമസ്കാരം. നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നു, RSSനെ നിരോധിക്കണമെന്ന് ഇടതുപക്ഷവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ ആവർത്തിച്ച് പറയുന്നു. ഏകപക്ഷീയമായി പോയോ ഇപ്പോഴത്തെ ഈ നടപടി? അല്ല, ഏകപക്ഷീയം എന്ന് പറഞ്ഞാൽ RSS രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഈ RSSനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ എന്തടിസ്ഥാനത്തിലാണ് RSSനെ നിരോധിക്കണമെന്ന് പറയുന്നതെന്നും കൂടി വ്യക്തമാക്കണ്ടേ? പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള കുറ്റപത്രത്തിൽ കേരളത്തിലെ 4 രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ കൊലപാതകങ്ങളുടെ കണക്കിൽ ഇപ്പുറത്ത് RSS നടത്തിയ അനേക കൊലപാതകങ്ങളെക്കുറിച്ച് ഇന്നലെ പാർട്ടി ജനറൽ CPM പാർട്ടി ജനറൽ സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ശരി, ഈ പറഞ്ഞതുപോലെ RSSന്റെ പേരിലുള്ള കൊലപാതക കേസുകളുടെ ആരോപണമാണ് എങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് CPIMനെയല്ലേ? CPIM കൊന്നിട്ടുള്ളതുപോലെ ഈ കേരളത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയ പ്രതിയോഗികൾ ആരാ കൊന്നിട്ടുണ്ട്? അതിൽ വർഗീയതയില്ല. RSS കൊന്നത് വർഗീയതയിലാണ് അല്ലെ? RSS കൊന്നിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നതല്ല വർഗീയതയാണ്. അതിൽ സാമുദായിക സ്പർദ്ധ വളർത്തുക എന്ന ഒരു ഉദ്ദേശമുണ്ടാവും. സാമുദായിക സ്പർദ്ധ വളർത്തലിന് വേണ്ടിയിട്ടല്ലോ ഈ എന്താ പറയുന്നത് ഇന്നലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ തേജസ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ തലശ്ശേരി ലേഖകനായിരുന്ന ഫസലിനെ കൊന്നിട്ട് രക്തം പുരണ്ട തൂവാല RSSകാരൻ്റെ വീട്ടിൽ കൊണ്ടിട്ടത്. അത് CPIM ചെയ്തതല്ലേ? അപ്പോൾ അത് സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയിട്ടല്ലേ നാദാപുരം കലാപം നടത്തിയതാരാ? തലശ്ശേരി കലാപത്തിൻ്റെ പിന്നിൽ ആരോപണ വിധേയരായിട്ടുള്ളതാരാ? എത്ര പള്ളികളാണ് തകർത്തുള്ളത്? പിണറായി പള്ളി തകർത്തതാരാ? അപ്പോൾ സാമുദായ കലാപം നടത്തിയുടെ പൂന്തറ കലാപത്തിൻ്റെ പിന്നിൽ ആരുടെ കൈകളുണ്ടായിരുന്നു? മാറാട് കലാപത്തിൻ്റെ പിന്നിൽ ആരുടെ കൈകളുണ്ടായിരുന്നു? ഇപ്പോൾ സാമുദായിക അന്തരീക്ഷം തകർക്കുന്നതിൻ്റെ പേരിലും കൂടിയാണ് നിരോധനമെങ്കിൽ ആ ഏറ്റവും ഉത്തമമായ സംഘടന CPIM ആണ്. CPIMനെ നിരോധിച്ചതിന് ശേഷം മറ്റാരെയും നിരോധിക്കാൻ പറ്റുകയുള്ളൂ? അപ്പോൾ ആ പറയുന്നവരുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. അവർക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെ എതിർക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാര്യം യാഥാർത്ഥ്യം അവർക്കറിയാം. പിന്നെ 4 കൈയടി കിട്ടാൻ വേണ്ടി ആരുടെയെങ്കിലും ആരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുക, ഞങ്ങൾ അങ്ങനെ ആർക്കും എതിരല്ല എന്ന് നല്ല പിള്ള ചമയാൻ വേണ്ടി RSSനും കൂടെ കൂടെ കിട്ടുന്നു എന്നേ ഉള്ളൂ. വാർ അഗനിസ്റ്റ് ദ നേഷൻ എന്നുള്ളതാണ് കുറ്റം. ഒരു RSSകാരനും പാകിസ്ഥാൻ്റെ അച്ചാരം വാങ്ങിയിട്ടില്ല. IS ഭീകരരെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടില്ല, താലിബാൻ്റെ സബ്സിഡിയറിയായി പ്രവർത്തിച്ചിട്ടില്ല, ഒരു വിദേശ ശക്തിയുടെയും ഫണ്ടിങ് ഏജൻസിയായി ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഞങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടില്ല, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തിയിട്ടില്ല, ഇന്ത്യയിലെ ഓരോ ഹിന്ദുവിനെയും കൊന്നാലേ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുകയുള്ളൂ, നിങ്ങൾ അവിടെ വന്നാൽ നിങ്ങൾക്ക് 872 ഹൂറികളും മദ്യപ്പുഴയും കാത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല, മുസ്ലിങ്ങളെ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഞങ്ങൾ ആരോടും വാഗ്ദാനം ചെയ്തിട്ടില്ല. മുസ്ലിങ്ങളെ കൊന്ന് ഇവിടെ ഹിന്ദുക്കളെ കൊന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് RSS പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന്, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് RSS പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾ വെറുതെ RSS എന്ന് വെറുതെ കിടന്ന് ചിലക്കാതെ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ എന്തുകൊണ്ട് RSSനെ നിരോധിക്കണമെന്ന് അക്കമിട്ട് പറയട്ടെ. ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. ഇത്തരം ആരോപണം തൻ്റെ ഇടമുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്കോ MV ഗോവിന്ദനോ VD സതീശനോ തൻ്റെ ഇടമുണ്ടോ? വെറുതെ ചുമ്മാ RSS എന്ന് പറഞ്ഞാൽ എന്താ കഥ? നിങ്ങൾക്ക് കയ്യടി കിട്ടാൻ വേണ്ടി രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കരുത്. ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഇപ്പോൾ ജസ്റ്റിസ് KT തോമസ് പറഞ്ഞത് ഞാനിവിടെ ആവർത്തിക്കാം. ഇന്ത്യയുടെ രണ്ടാം നിര സൈന്യമാണ് RSS. RSS ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞത് ജസ്റ്റിസ് KT തോമസ് ആണ്. അല്ല, അദ്ദേഹമൊന്നും തീവ്രവാദിയല്ലോ. താങ്കൾ RSSനെ ഒരു സൈന്യത്തോട് ഉപമിക്കുന്നു, അതേ ഭാഗം തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്നത്? RSSനെ ഇന്ത്യയിലെ ഓരോ പൗരനും സൈന്യമായി മാറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ആർക്കും സൈന്യമാകാമെന്നേ, രാഷ്ട്രത്തെ തകർക്കുന്ന സൈനികനാകരുതെന്ന് മാത്രമേ ഉള്ളൂ. പോപ്പുലർ ഫ്രണ്ടുകാരൻ ഈ രാഷ്ട്രത്തിൻ്റെ, നിങ്ങൾ വെറുതെ ഒരു ആരോപണത്തിന് വേണ്ടി പോലും പറയുമ്പോൾ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ ഒരു പ്രസംഗം എടുത്ത് വെച്ച് ഒന്ന് കേട്ടിട്ട് സംസാരിക്കുക. ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും കൊന്നൊടുക്കുക, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഞങ്ങൾ അനിവാര്യമായ രക്തസാക്ഷിത്വം മരിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നതാണോ ജനാധിപത്യപരമായ പ്രവർത്തനം? ആ ഒറ്റ ഡയലോഗ് വരെ ഇവരെയൊക്കെ പിടിച്ചകത്തിടാൻ. അപ്പോൾ വെറുതെ നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് കൈയടിക്ക് വേണ്ടി അനാവശ്യമായിട്ടായാൽ പോലും ഇങ്ങനെ സംസാരിക്കരുത്. കേരളമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈറ്റെല്ലാം. കേരളത്തിലാണ് അവർ പിറവിയെടുത്തത്, പിന്നീട് ഇന്ത്യയിലേക്ക് പടർന്നു കയറുകയാണ് ചെയ്തത്. അപ്പോൾ കേരളത്തിൽ വെച്ച് തന്നെ മുളയിൽ നുള്ളേണ്ടതായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തെ. അല്ല, അതിന് തന്നെയുടെ കൊണ്ടവരുണ്ടായിരുന്നു. ഇവിടുത്തെ CPIM-കാരന് ചരിത്രബോധമില്ലാത്തതിൻ്റെ, ആത്മാഭിമാനമില്ലാത്തതിൻ്റെ, നട്ടലില്ലാത്തതിൻ്റെ, ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയാം, നട്ടലില്ലാത്തതിൻ്റെ പരിണിത ഫലമാണ് പോപ്പുലർ ഫ്രണ്ട്. എവിടെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദിമ രൂപം എന്താണെന്ന് അറിയുമോ? സിമി വിടും. നിങ്ങൾ സിമി വിട്ടതിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയാണ് രംഗത്ത് പ്രവേശം ചെയ്ത്? NDF എന്നുള്ള പേരില്ല. NDF ഫുൾ ഫോം എന്തായിരുന്നു? നാദാപുരം ഡിഫൻസ് കൗൺസിൽ, ഡിഫൻസ് ഫോഴ്സ് എന്നായിരുന്നു. നാദാപുരത്ത് ആരെയായിരുന്നു ഡിഫെൻഡ് ചെയ്തത് ഇവരെ? CPIM-നെ. CPIM-നെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമായിരുന്നു NDF. ആ NDF ആണ് ഇന്ന് രൂപം മാറി പോപ്പുലർ ഫ്രണ്ടായി മാറിയിരിക്കുന്നത്. ആത്മാഭിമാനമുള്ള CPIM-കാരൻ ഇതിനെ അംഗീകരിക്കാൻ പറ്റുമായിരുന്നു? പിണറായി വിജയനും വരാത്ത താല്പര്യമുള്ളത് കൊണ്ട്, പിണറായി വിജയൻ പാർട്ടിയെ കൊണ്ടുവന്ന് തീവ്രവാദികളുടെ ആലയിൽ കെട്ടിയത് കൊണ്ട് ഗതികെട്ട CPIM-കാരും പറഞ്ഞാൽ അതിൻ്റെ പിറകിന് പോവുകയാണ്. ചരിത്രം പഠിക്കട്ടെ CPIM-കാർ, ചരിത്രം പഠിക്കട്ടെ NDF ചരിത്രം ആദ്യം പഠിക്കും. നിങ്ങൾ സിമിയിലേക്ക് പോകണ്ട, അത്ര പുറകോട്ടേക്ക് പോകണ്ട. 90s സിമി വരുന്നത്. അതിനുശേഷമുണ്ടായ NDF പറ്റി പഠിച്ചാൽ CPIM-കാർ ഇതിനെ പറ്റി സംസാരിക്കുമോ? CPIM ഞാൻ ചോദിക്കട്ടെ, ഈ അബ്ദുൽ നാസർ മദനി നയനാർ വധശ്രമക്കേസിലെ പ്രതിയായിരുന്നില്ലേ? ഇവിടെ നിങ്ങൾക്ക് CPIM-കാരൻ ആരെങ്കിലും ഈ പരിപാടി കാണുന്നുണ്ട്? ഞാൻ പറഞ്ഞു തരാം, കേരളത്തിന്റെ നയനാർ വധഗൂഢാലോചന നടക്കുമ്പോൾ അബ്ദുൾ നാസർ മദനി ജയിലിലായിരുന്നു. അതെ, പക്ഷെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ കേസ് ഉണ്ടായത്? മദനിയെ പിടിവിപ്പിക്കാൻ വേണ്ടി. അതാണല്ലോ. അപ്പൊ ആരായിരുന്നു എന്റെ പിന്നിൽ? തടിയന്റെ ഉടനെ സീറും സംഭവം ആണല്ലോ. അപ്പം മദനി ജയിലിലാണെങ്കിലും മദനിക്ക് വേണ്ടി ചെയ്ത കാര്യത്തെ പറ്റിയാണല്ലോ. അപ്പൊ നിങ്ങൾ കേരളത്തിന്റെ DGP ആയിരുന്ന സിബി മാത്യൂസ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, നിർഭയം. ജസ്റ്റ് സമയം കിട്ടുമെന്ന് വായിച്ചു നോക്കാം. അതിൽ വ്യക്തമായി പറയുന്നു, PSSC എന്ന് പറയുന്ന നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടിട്ടാണ് അന്ന് ഇവരെ വിട്ടയച്ചത് എന്ന് സിബി മാത്യൂസ് പറയുന്നുണ്ട്. സ്വന്തം നേതാവിനെ വധിക്കാൻ ശ്രമിച്ച ആൾക്കാർക്കെതിരെ നടപടിയെടുത്തതിന് സിബി മാത്യൂസിനോട് വിരോധമായിരുന്നു അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ചരിത്രം അറിയാതെ ചുമ്മാതെ വായി വരുന്നത് കോതയ്ക്ക് പാട്ട എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് കഥയില്ല. അതേ മദനിയെ പിന്നീട് ശംഖുമുഖത്ത് പാർട്ടി സമ്മേളനത്തിൽ എത്തിച്ചു. അതാ ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ പാർട്ടിയെ കൊണ്ടുവന്ന് ഭീകരവാദികളുടെ തൊഴുത്തിൽ കെട്ടി. അപ്പൊ കേരളത്തിൽ വോയിസ് ഇല്ലാത്ത പാവങ്ങൾ ഗതികെട്ട CPIM-കാരൻ നിശബ്ദം ഇത് അനുസരിക്കാനേ പറ്റുന്നുള്ളൂ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ പിണറായി വിജയനാണ് എന്ന് അങ്ങ് നേരിട്ട് ആരോപിക്കുന്നു. പിണറായി വിജയൻ മാത്രമല്ല, കോൺഗ്രസിന് പിന്നിൽ പങ്കില്ലേ? എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ അന്ന്? സെൻകുമാർ, ഇന്റലിജൻസ് AD GP ആയിരുന്ന സെൻകുമാർ എത്ര റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്? അങ്ങ് ഒരു കാര്യം ഓർക്കണം, 2012 ഹൈക്കോടതിക്ക് മുൻപാകെ കേരള സർക്കാർ നൽകിയ ഒരു സത്യവാങ്മൂലത്തിൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കൃത്യമായി പറഞ്ഞിരുന്നു, 25 രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണ്. അതെ, തീർച്ചയായും. കേരളത്തിലെ കൈവെട്ടു കേസ് തീവ്രവാദ ബന്ധങ്ങളുണ്ട് എന്ന് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്ര ഗുരുതരമായ ആരോപണം 2012 ഉമ്മൻചാണ്ടി സർക്കാരാണ് ആരോപിച്ചത്. ഞാൻ ചോദിക്കുന്നത്, റിപ്പോർട്ട് കൊടുക്കാൻ ആരെയും എന്ന് നടപടിയെടുത്തത് സർ? പിന്നീട് 4 വർഷമായി ഉമ്മൻചാണ്ടി സർക്കാർ. 4 വർഷം പോരെ, 4 ആഴ്ച മതിയല്ലോ ഒരു നടപടി എടുക്കാൻ. ഈ വിവരങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരും ഇവിടുത്തെ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന നാടല്ലേ ഇത്? എന്ത് നടപടിയാണ് അവരെടുത്തത്? അക്കാലഘട്ടത്തിൽ പിന്നീട് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. അത് എന്ത് ചെയ്തു, എന്താണ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ? ഈ ഇന്നലെ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് പിടിയിലെ നസറുദ്ദീൻ ഇളമരത്തിനോടൊപ്പം കെട്ടിപ്പിടിച്ച് ചിരിച്ചു നിൽക്കുകയാണല്ലോ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ. കേരളത്തിന് ആഭ്യന്തരമന്ത്രിയായിരുന്ന മനുഷ്യൻ അറിയില്ലേ ഇയാളുടെ വേറെ വോട്ട്സിനെ പറ്റി? നസറുദ്ദീൻ അളമറം എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ ആരോടൊക്കെ ബന്ധമുണ്ട്, എങ്ങനെയാണ് ഇവർ വിദേശ ശക്തികളുമായി ബന്ധം പുലർത്തുന്നത്, ഇവർക്ക് ഫണ്ട് വരുന്നതിനെ പറ്റി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ലായെങ്കിൽ മറ്റു പണിക്ക് പോകണമായിരുന്നു രമേശ് ചെന്നിത്തല. എന്നിട്ട് ഇന്ന് വന്നിട്ട് പറയണം RSS നിരോധി, അയാൾക്ക് ഉളുപ്പുണ്ട് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയെ കുറിച്ചുള്ള ആരോപണം ഒരു RSS ബന്ധമായിരുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞതെന്നേ, ഇവരൊക്കെ തരാതരം പോലെ 4 വോട്ടിന് വേണ്ടി ആരെയും തള്ളിപ്പറയും, ആരെയും ചേർത്ത് പിടിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ്, ആരോടൊക്കെ രമേശ് ചെന്നിത്തലയെ ഇവിടെ പോരാളി ഷാജി അടക്കമുള്ളവർ സംഗീത്തലയാക്കി മാറ്റി. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആദ്യമേ തന്നെ ചാടിക്കേറി ഞാനാണ് വലിയ മതേതരവാദി എന്ന് പറയാൻ വേണ്ടി RSS അയാൾക്കൊക്കെ എന്ത് നിലപാട്, എനിക്ക് മനസ്സിലാകുന്നില്ല.
രമേശ് ചെന്നിത്തല കേരളത്തിന് ആഭ്യന്തരമന്ത്രിയായിരുന്നു പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിട്ട് അങ്ങയ്ക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വായിച്ചു നോക്കിയിട്ടുള്ള ഒരാളല്ലേ? എന്തിനാണ് ഈ നാല് വോട്ടിന് വേണ്ടി ഇത്തരം അല്പത്രം വിളിച്ചു പറയുന്നത്? 2012 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സത്യവാങ്മൂലം ആ കാലഘട്ടത്തിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ കേന്ദ്ര ഇന്റലിജൻസ് പല പ്രാവശ്യം കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയെന്ന് 2016, 2017, 2018 കാലഘട്ടത്തിൽ നമ്മൾ നിരന്തരം റിപ്പോർട്ടുകൾ കാണുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് 2016 മുതൽ പിണറായി വിജയൻ ഒരു അനുകൂല മനോഭാവം ഈ പോപ്പുലർ ഫ്രണ്ടിനോട് കാട്ടിയത്? 2020 പോപ്പുലർ ഫ്രണ്ട് LDFന്റെ ഒരു ഭാഗമായി എന്ന് കേരളത്തിന് പോലും ബോധ്യപ്പെട്ടു. എങ്ങനെ സംഭവിച്ചത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയന്റെ രണ്ടാം വരവിനും പിണറായി വിജയന്റെ ആദ്യ വിജയത്തിനും ഒക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ എത്ര പഞ്ചായത്തുകളിൽ CPIയും പോപ്പുലർ SDPIയും തമ്മിൽ സഖ്യത്തിലുണ്ട്. അതിന്റെ നന്ദി സൂചകമാണ് അദ്ദേഹം കാട്ടിയത്. തീർച്ചയായിട്ടും. വേറെ എന്താ ചെയ്യാൻ പറ്റുക പിണറായി വിജയന്? ഇന്ന് അങ്ങ് അത്യന്ത ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അങ്ങയുടെ ഓഫ് റെക്കോർഡ് എന്ന ചാനലിൽ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒരു തീവ്രവാദി ഉണ്ട് എന്ന തരത്തിൽ, എന്താണ് ഇതിന്റെ അടിസ്ഥാനം? അത് പിണറായി മന്ത്രിസഭയിലെ INL ഘടകകക്ഷി, LDFിലെ INL ഘടകകക്ഷിയാണെന്നും മന്ത്രിസഭയിൽ അവരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. INLന്റെ മന്ത്രിയാണ് അഹമ്മദ് ദേവർകോവിൽ. അഹമ്മദ് ദേവർകോവിൽ എന്നുള്ളത് INLന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. ഈ അഹമ്മദ് ദേവർകോവിലിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ളത് പ്രൊഫസർ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഒന്നും കൂടി കൃത്യമായി പറയാം, പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ. ഉത്തർപ്രദേശിലെ കാൺപൂർ സ്വദേശിയായ പ്രൊഫസർ മുഹമ്മദ് സുലൈമാനാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസിഡന്റ്. അദ്ദേഹമാണ് ഇന്ന് നിരോധിക്കപ്പെട്ട റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റി ബോർഡ് മെമ്പറാണ്, വൈസ് ചെയർമാനാണ്. റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ എന്നുള്ളത് ഈ അബൂബക്കർ ആണ് എങ്കിൽ അതിൻ്റെ വൈസ് ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാനാണ്. ഇത് രണ്ടും അപ്പോ അതെ. സി, ഞാൻ ചോദിക്കട്ടെ, ഈ നിരോധിത സംഘടനയായ, നിരോധിക്കപ്പെട്ടത് ഇന്നലെ രാത്രിയാണല്ലോ, അതിന് മുൻപ് തന്നെ ഇത് ഒരു പോപ്പുലർ ഫണ്ടിന്റെ സബ്സിഡിയറി ആണല്ലോ, അതിനകത്ത് തർക്കമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ നിരോധിച്ചത്. അപ്പൊ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്നുള്ളത് പോപ്പുലർ ഫണ്ടിന്റെ ഒരു NGO ആണ് എന്നും അവരുടെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള NGO ആണ് റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ. റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷന്റെ തണലിലാണ് വിദേശത്ത് നിന്ന് പണം വന്നത് ആണല്ലോ. ആദ്യമേ തന്നെ ആരോപണം ഉണ്ടായത് പോപ്പുലർ ഫണ്ടിനെക്കാട്ട് മുൻപേ ആരോപണം ഉണ്ടായത് റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷന്റെ പേരിലാണ്. അവരുടെ അക്കൗണ്ടുകളാണ് ഫ്രീസ് ചെയ്യപ്പെട്ടത്. അപ്പൊ അതിന്റെ വൈസ് ചെയർമാൻ എങ്ങനെയാണ് INLന്റെ പ്രസിഡന്റായത്? അപ്പൊ ഇവര് തമ്മിൽ ബന്ധമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ അടിയന്തരമായി പിണറായി വിജയൻ VS അച്യുതാനന്ദൻ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ INLും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ ബന്ധമില്ല എന്ന്? ഇതറിയാതെയാണോ പിണറായി വിജയൻ അഹമ്മദ് ദേവർകോവിലിനെ മന്ത്രിസഭയിലേക്ക് എടുത്തത്? ഒന്നുകിൽ അഹമ്മദ് ദേവർകോവിൽ അവരുടെ പാർട്ടിയുടെ പ്രസിഡന്റിനെ പുറത്താക്കട്ടെ, ഞങ്ങൾക്ക് ഈ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കണം. അതല്ല എങ്കിൽ പിണറായി വിജയൻ അടിയന്തരമായ അഹമ്മദ് ദേവർകോവിലിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണ്ടേ? എനിക്കറിയില്ല, ഞാനിത് രാഷ്ട്രീയ ആവശ്യമായി ഉന്നയിക്കലല്ല, ഞാൻ സാധാരണ ജനങ്ങൾക്ക് വിട്ടു നൽകുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറ. രാജ്യത്തിൻ്റെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റായിട്ടുള്ള ആൾ ആ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ മന്ത്രിസഭയിലേക്ക് എടുത്തത് ശരിയോ തെറ്റോ എന്ന് കേരളത്തിന്റെ 3.5 കോടി ജനങ്ങൾ തീരുമാനിക്കട്ടെ. കേരളത്തിലെ പ്രതിപക്ഷം പോലും ആരോപിക്കാത്ത ഒരു ആരോപണവും വെളിപ്പെടുത്തലുമാണ് അങ്ങ് നടത്തിയിരിക്കുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞു, അത് ഈ കേരളത്തിന്റെ പ്രതിപക്ഷം എന്തുകൊണ്ട് പറയില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. ഇവർക്ക് രണ്ടുപേർക്കും അജണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാമല്ലോ വാളയാറിൻ്റെ അപ്പുറത്ത് എങ്ങനെയാണ് CPMഉം കോൺഗ്രസും തമ്മിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വലിയ തമ്മിലടി കാണിക്കുകയും അവർ കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന, ഞാൻ അതേപ്പറ്റി പറയണ്ട, ആ രാഷ്ട്രീയ ബോധ്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു മന്ത്രിസഭാ യോഗം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ദേശ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ പോലും ചർച്ചയ്ക്ക് വരുന്ന ഇടമാണ് മന്ത്രിസഭ. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഭാവി, അവരുടെ ജീവൻ, സ്വത്ത് ഇവയൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്ന അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന ഇടമാണ് കേരളത്തിൻ്റെ മന്ത്രിസഭ. കേരളത്തിൻ്റെ ഭാവിയെ രൂപപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കുന്ന ഇടമാണ് കേരള മന്ത്രിസഭയുടെ യോഗം. ആ യോഗത്തിലാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ഒരാൾ കയറിയിരിക്കുന്നത് എന്നതിൽ അസ്വാഭാവികതയും ആശങ്കയും കേരളത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ മുന്നണിക്കോ തോന്നുന്നില്ല എങ്കിൽ എങ്ങനെയായിരിക്കും പിണറായി വിജയനെ ചരിത്രം രേഖപ്പെടുത്താൻ പോവുക? ഈ കാലം മാറി വരും ശ്രീ പിണറായി വിജയൻ. അങ്ങയോട് ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ, അങ്ങ് ഇന്ന് 4 വോട്ടിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും അങ്ങ് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അങ്ങക്ക് കാലം മാപ്പ് തരില്ല. ഒറ്റുകാരനെന്നായിരിക്കും ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്താൻ പോകുന്നതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. INL മന്ത്രിസ്ഥാനം ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടുമായുള്ള ഒരു ബന്ധത്തിന്റെ പ്രത്യുപകാരമാണോ? അല്ലാതെ പിന്നെ എങ്ങനെയാണെന്ന് നമ്മൾ ധരിക്കും. നമുക്കതിൻ്റെ ഉള്ളുകളികളെ പറ്റി അറിയില്ല.
ഞാൻ എൻ്റെ മുൻപിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിച്ചത്. ഇതല്ല എങ്കിൽ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിരുപാധികം മാപ്പ് പറഞ്ഞ് ആരോപണങ്ങളെല്ലാം പിൻവലിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കട്ടെ. ഐ എൻ എല്ലിന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ല എന്ന് അഹമ്മദ് ദേവർഗോവിൽ പറയണം. പറയണമെന്ന് പറഞ്ഞാൽ വെറുതെ മൈക്കിൻ്റെ മുന്നിൽ പറഞ്ഞാൽ പോരാ. എങ്ങനെയാണ് ഐ എൻ എല്ലിൻ്റെ പ്രസിഡന്റ് റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാനായി മാറിയത്? ഈ ഐ എൻ എൽ എന്ന് പറയുന്ന പാർട്ടിയുടെ രൂപീകരണം മലയാളികൾ മറന്നുപോയോ? എനിക്കറിയാമെന്നൊരു ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഐ എൻ എൽ എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിക്കപ്പെട്ടത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വർഗീയത പോരാ? ഇത് ചുമ്മാതെ പറഞ്ഞല്ലേ, തീവ്രത പോരാ എന്ന് പറഞ്ഞ് രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് ഐ എൻ എൽ. അതായത് എപ്രകാരമാണോ ആർ എസ് എസിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ഹിന്ദു മഹാസഭ ഉണ്ടായത് എന്ന് പറയുന്നത് പോലെ ലീഗ് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നു, വിശ്വസിക്കുന്നു, അതുകൊണ്ട് അവരെ കൊണ്ടൊന്നും ഇക്കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ് വർഗീയത പോരാ എന്ന് പറഞ്ഞ് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഐ എൻ എൽ. ആ ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന് പറയുന്ന ഐ എൻ എൽ നേതാവിനോടൊപ്പം ഐ എൻ എൽ രൂപീകരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആളാണ് ഈ മുഹമ്മദ് സുലൈമാൻ. അദ്ദേഹമാണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ എൽ ഡി എഫിൽ എടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഇ കെ നാനാർ, വി എസ് അച്യുതാനന്ദൻ എല്ലാവരും പരിശ്രമിച്ചില്ലേ? അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവരെ അടുപ്പിച്ചിട്ടുമില്ലല്ലോ. പക്ഷെ പിണറായി വിജയൻ തലപ്പത്തേക്ക് വന്നതോടുകൂടി ഐ എൻ എൽ യൂണിയൻ ലീഗിന്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് തീവ്രത പോരായത് രൂപീകരിക്കപ്പെട്ട ഐ എൻ എല്ലിനെ എടുത്തു, ലീഗ് വേണ്ട. അപ്പോൾ തീവ്രത കുറഞ്ഞ ലീഗല്ല ഞങ്ങൾക്ക് വേണ്ടത്, തീവ്രത കൂടിയ ഐ എൻ എല്ലാണ് എന്ന് എങ്ങനെയാണ് പിണറായി വിജയൻ തീരുമാനിച്ചത്? ഈ പറയുന്ന ഇ എം എസ് ഒരിക്കൽ മദനിയെ മഹാത്മാവിനോട് ഉപമിച്ചതാണ്. അതെ, അവർക്ക് പിന്നെ അവരുടെ പാർട്ടിയുടെ ഗതികേടാണ്. അത് വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ അത്ര വലിയ തെറ്റ് ചെയ്തോ? അല്ല, ഇവരെല്ലാവരും ഒരേപോലെ തെറ്റ് ചെയ്യുന്നവരായതുകൊണ്ട് ആരുടെ തെറ്റാണ് വലുത്, ആരുടെ തെറ്റാണ് ചെറുതെന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും മന്ത്രിസഭയിലൊക്കെ എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന അപകടത്തിലാണ്. അല്ലാതെ പിന്നെ എന്താണ് സർ? 3.5 കോടി ജനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നിടത്ത് ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിക്ക് എന്താണ് റോൾ? ഗുരുതരമായ ഇതിലും ഞാൻ ചോദിക്കണം, അങ്ങനെയുണ്ടെങ്കിൽ താലിബാനെ ഡയറക്റ്റ് ഭരണം ഏൽപ്പിക്കല്ലേ നല്ലത്? അതല്ലേ ഇതിലും നല്ലത്? ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വൈസ് ചെയർമാൻ, പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനയായ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷന്റെ വൈസ് ചെയർമാൻ എങ്ങനെ ഐ എൻ എല്ലിന്റെ പ്രസിഡന്റ്? ഈ അഹമ്മദ് ദേവർകോവിലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒന്നും തെളിവുകൾ നമുക്ക് നമ്മുടെ മുന്നിലില്ല. ഇല്ല, ഞാൻ അങ്ങനെ ആരോപിക്കുന്നില്ല. അദ്ദേഹം തീവ്രവാദിയാണെന്നൊന്നും ഇപ്പോൾ ഞാൻ ആരോപിക്കുന്നില്ല. എനിക്ക് അതിനുള്ള ഒരു തെളിവുമില്ല, ഞാൻ അങ്ങനെ പറയുന്നതേ ഇല്ല. പക്ഷെ ചില ബന്ധങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന് ഈ ബന്ധമുണ്ട്, അത് വളരെ ഗുരുതരമാണ്. അല്ല, അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു പാർട്ടിയുടെ പ്രസിഡന്റിന് തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആ പാർട്ടിയുടെ അംഗങ്ങളെ പറ്റി പ്രത്യേക സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് വലിയ തലവേദന. അദ്ദേഹം രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന തുറമുഖ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതും കൂടെ ഓർക്കണം. കേന്ദ്രഭരണം ബി ജെ പിയുടെ കയ്യിലല്ലേ? ബി ജെ പി കേന്ദ്രഭരണം ഉപയോഗിച്ച് അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കാമല്ലോ കേരള സർക്കാരിനോട്. എങ്ങനെ പറ്റുന്നത്? കേരള മന്ത്രിസഭയിൽ ആരെ എടുക്കണമെന്ന് ബി ജെ പിക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. വിശദീകരണം ചോദിക്കാൻ ഒന്നും പറ്റില്ല. അതാണ് മന്ത്രിസഭയുടെ കാര്യങ്ങൾ, അവരവരല്ലേ തീരുമാനിക്കുക. അത് മുഖ്യമന്ത്രി, അതൊക്കെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ വിവേകം, പക്വത, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമൊക്കെയാണ് ഇതിലൊന്ന് മനസ്സിലാകേണ്ടത്. എൻ്റെ കൂടെ തീവ്രവാദി സ്റ്റേജ് ഷെയർ ചെയ്താൽ മതി എന്നാണ് ഞാൻ തീരുമാനിക്കുന്നതെങ്കിൽ ആർക്കാണ് പിന്നെ ഇടപെടാൻ പറ്റുക? അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തെ അങ്ങ് പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു? അല്ല, ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ, ഒരു മതേതരവാദി എന്ന നിലയിൽ ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് സ്വാഗതം ചെയ്യാതിരിക്കാൻ മറ്റു കാരണമില്ലല്ലോ. കേരളത്തിൽ ഇനി ഒരു സമാധാനം പുലരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ വേണം. അതിനി കേരള പോലീസ് കൂടിയാണ് തീരുമാനിക്കുക. ഈ കേന്ദ്രത്തിന് നിരോധിക്കാനല്ലേ പറ്റുള്ളൂ, നടപടി ഇനി എടുക്കേണ്ടത് കേരള പോലീസല്ലേ? പക്ഷേ എം വി ഗോവിന്ദൻ പറഞ്ഞൊരു വാക്ക് അങ്ങ് ശ്രദ്ധിക്കണം. ഇന്നലെ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാലും മറ്റൊരു രൂപത്തിൽ ഇവിടെ ഉണ്ടാകുമെന്ന്. അതൊക്കെ അവർക്ക് അറിയാമല്ലോ, ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് എങ്കിൽ മറ്റൊരു രൂപത്തിൽ വരാതെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചാൽ പോരെ. അതിനല്ലേ ഇവിടെ ഇന്റലിജൻസ് സംവിധാനവും പോലീസും ഒക്കെ എം വി ഗോവിന്ദന്റെ പാർട്ടിയെ ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? എം വി ഗോവിന്ദൻ ആരോടാണ് ഈ വിളിച്ചു പറയുന്നത്? സ്വന്തം പാർട്ടിയെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അടുത്ത 5 വർഷത്തേക്ക് എൻ്റെ ജീവനും സ്വത്തും സംരക്ഷിച്ച് തരണം, എൻ്റെ നാടിനെ സമാധാനത്തോടുകൂടി ഐക്യത്തോടെ അഖണ്ഡതയോട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇത് തന്നെയാണോ ആശങ്കയെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയി വേറെ ആളെ ഏൽപ്പിക്കുക, ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ് അങ്ങ് നടത്തിയിരിക്കുന്നത്. എം വി ഗോവിന്ദനെ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സെക്രട്ടറി ഇത് പറയാൻ പാടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിൽ ഇത് വ്യക്തമായിരുന്നു. അപ്പോൾ അവരുടെ കഴിവുകേടാണോ? കഴിവുകേടാണ്. മറ്റൊരു തന്ത്രമാണോ? ഞാൻ പറയുന്നത് അവർക്ക് അവരുടെ കൂട്ടത്തിലുള്ള കൂട്ടുകക്ഷിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു രാഷ്ട്രീയ ബാധ്യത അവർക്കുണ്ടാകാം. കാര്യം ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ ആശങ്ക നമുക്ക് മനസ്സിലാക്കും. കാര്യം അവർക്ക് പാർട്ടി കേഡറിനെ കിട്ടില്ല എന്നുള്ളതായിരിക്കും അവരുടെ ആശങ്ക. കാര്യം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ജയിലിൽ പോയാൽ ഞങ്ങൾക്ക് പ്രകടനത്തിന് ആൾ വരില്ലയോ, കല്ലെറിയാൻ ആളെ കിട്ടില്ല എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ടാകും. കാര്യം പകല്
DYFI രാത്രി SDP ആണല്ലോ ഇവർ പലരും. അപ്പോൾ അതുകൊണ്ട് അണികളെ കിട്ടില്ല എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് ഗതികേട് ഇങ്ങനെ വിളിച്ചു പറയരുത്. അവർ മറ്റൊരു രൂപത്തിൽ വരുമെന്നാണ് അങ്ങേക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കേരള പോലീസിലെ സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ NIOയോട് ചോദിച്ചാൽ അവർ വേറെ ബോട്ട്സ് തരും. ഇവരാരൊക്കെയാണ്, ഹൂ ഈസ് ഹൂ എന്നുള്ളത് കൃത്യമായ വിവരങ്ങളുണ്ടല്ലോ. ഓരോ താലൂക്ക് തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ വരെ പ്രവർത്തിക്കുന്നവരുടെ വേറെ ബോട്ട്സ് NIAയുടെയും കേരള പോലീസിൻ്റെ കയ്യിലുമുണ്ട്. അവരെ അങ്ങ് നിരീക്ഷിച്ചാൽ പോരെ, അവർ ഏത് സംഘടനയിലേക്കാണ് ചേക്കേറി പറയാം. ഇപ്പം തൻ്റെ ഇടമുണ്ട് ME ഗോവിന്ദന്. CPMലേക്ക് ആരും കയറേണ്ടതില്ല, വേഷം മാറി ഒരുത്തിനും വരേണ്ടതില്ല. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ട്രേസ് ഉള്ള ഒരാൾ, പോപ്പുലർ ഫ്രണ്ട് സംഘടനയുടെ പൂർവ്വബന്ധമുള്ള ഒരാൾ CPMൽ ചേക്കേറേണ്ടതില്ല എന്ന് ME ഗോവിന്ദൻ പ്രഖ്യാപിച്ചു. അല്ല, തീവ്രവാദ ബന്ധമൊക്കെ ഒഴിവാക്കി ജനാധിപത്യ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ CPMലേക്ക് വരാം. അല്ല, അതാ പറഞ്ഞത്, അത് പറയട്ടെ. അവര് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് പൂർവ്വബന്ധമുള്ള ഒരാൾ ഞങ്ങളുടെ കൂടെ വരേണ്ട, അത് ആദ്യം പറയട്ടെ. അല്ല, അവരുടെ മനസ്സ് മാറിയവരല്ല. എങ്ങനെ അറിയും? ME ഗോവിന്ദൻ്റെ തന്നെ അവർ ഈ തീവ്രത അളക്കുന്ന യന്ത്രമുള്ളവരായതുകൊണ്ട് ചിലപ്പോൾ അത് അളക്കാൻ യന്ത്രം ഉണ്ടാകും, നമുക്കറിയില്ല. ഇനി അവരുടെ അങ്ങനെ യന്ത്രം ഉണ്ടെങ്കിൽ ആ യന്ത്രം വെച്ച് പരിശോധിച്ച് കയറ്റട്ടെ. പക്ഷേ ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ആർജവമുള്ള ഒരു ജനാധിപത്യവാദി, മത യഥാർത്ഥ മതേതരവാദിയാണ് പറയേണ്ടത് പോപ്പുലർ ഫ്രണ്ടുകാരനൊന്നും എൻ്റെ പാർട്ടി പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറയണം. അതിനുള്ള തൻ്റെ ഇടം ശ്രീ ME ഗോവിന്ദൻ പ്രകടിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇക്കഴിഞ്ഞ ദിവസം NIA പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കണ്ണൂരാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. കണ്ണൂർ പാർട്ടി കേഡർ ഗ്രാമങ്ങളും CPMന് ഏറ്റവും സ്വാധീനവുമുള്ള മേഖലയാണ്. എങ്ങനെയാണ് CPM സ്വാധീന മേഖലയിൽ പോപ്പുലർ ഫ്രണ്ട് വളർന്നത്? അവിടെ ഇല ഇണങ്ങിയാൽ CPM അറിയും. അല്ല, ഇത് തന്നെയല്ലേ ഞങ്ങൾ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാർട്ടി ഗ്രാമങ്ങൾ എങ്ങനെ തീവ്രവാദ ക്യാമ്പുകളായി മാറി പറയേണ്ടത് അവർ തന്നെയാണ്. നമുക്കതിനകത്ത് ഒന്നും ചെയ്യാനില്ല സർ. ഒരു CPIക്കാരനെ പോലും പ്രവേശിപ്പിക്കാത്ത ഗ്രാമങ്ങളാണ് കണ്ണൂരിലുള്ളത്. പിന്നല്ലേ BJP RSS കോൺഗ്രസിന് പോലും കണ്ണൂർ ടൗൺ ആക്കാൻ പറ്റുള്ളൂ. കോൺഗ്രസിന്റെ വീട് CPIയെ പോലും അല്ലേ ഞാൻ എടുത്തു പറഞ്ഞത്. സ്വന്തം ഘടകകക്ഷിയായ CPIക്ക് പോലും അവിടെ ഒരു കൊടി ഉയർത്താൻ പറ്റാത്ത തരത്തിലുള്ള ഗ്രാമങ്ങളാണ്. പിന്നല്ലേ കോൺഗ്രസിൻ്റെയും BJP യുടെയും RSSന്റെയും ഒക്കെ കാര്യം വരുന്നത്. അവിടേക്ക് എങ്ങനെയാണ് സാർ പോപ്പുലർ ഫ്രണ്ടുകാരൻ നുഴഞ്ഞു കയറിയത്? ഇവരറിയാതെയാണോ? എങ്ങനെയാണ് കണ്ണൂരിൽ നാറാത്ത ആയുധ പരിശീലന ക്യാമ്പ് നടന്നില്ലേ? കശ്മീരിൽ പോയി കൊല്ലപ്പെട്ടത് കണ്ണൂരിൽ നിന്നുള്ള യുവാക്കളായിരുന്നില്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കണ്ണൂർ സ്വദേശികളാണ് എന്നുള്ളത് എത്ര കാലമായി ഇവിടെ പുറത്തുവന്നത്? 2018 കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിൽ 7 യുവാക്കളെയാണ് വടക്കൻ മലബാറിൽ നിന്ന് IS പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുത്തയച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. ഇതൊക്കെ അറിയാൻ വയ്യാത്ത ആൾക്കാരാണോ ഇവരെ? അപ്പൊ ഇവരുടെയൊക്കെ ഈ ഒരു വെറും നമ്മൾ എന്താ പറയുക, സാധാരണ ഇത് ഞാൻ കേരളത്തിലെ ജനങ്ങളോടാണ് പറയാനുള്ളത്. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, നിങ്ങൾ ഇന്ന് വീണ്ടും സങ്കുചിത രാഷ്ട്രീയത്തിൻ്റെ പിറകിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, നിങ്ങളുടെ ഇന്ന് മക്കളുടെ ഭാവി ശോഭനമല്ലെന്ന് മാത്രം മനസ്സിലാക്കുക. വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു സർ.